ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഇതിൻ്റെ ഫൈനൽ ലുക്ക് അല്ല കേട്ടോ, ആരും സ്കിപ്പ് ചെയ്തിട്ട് പോകല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നമുക്ക് വീഡിയോ ലാസ്റ്റ് എനിക്ക് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരുന്നൊരു മാലയാണ്. ആക്ച്വലി ഒരു 8 ഇയേഴ്സ് ബാക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു മാലയാണ്, തെറക്കട്ടയുടെ ഒരു മാല. സോ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ അതിനൊരു പുതിയ ലുക്ക് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ബേസ് കളറായിട്ട് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഒരു തവണ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഡ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും ഒരു കളർ കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തവണ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം, അതിൻ്റെ അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. വളരെ എളുപ്പമാണ്. ഇതിൽ നിങ്ങൾക്ക് പഴയ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏത് തരം നമ്മുടെ കയ്യിൽ ചിമുക്കിയിരിക്കുന്നോ അങ്ങനത്തെ എന്ത് കമ്മലാണെങ്കിലും നമുക്ക് ജസ്റ്റ് അത് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സിൽവറോ ഗോൾഡനോ ആ ഒരു ഡസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അതൊരു വേറൊരു ലുക്കാണ് നമുക്ക് തരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കിതിനകത്ത് വാർണിഷ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഹൈലൈഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സിൽവർ കളർ ഡസ്റ്റാണ്, സിൽവർ ഡസ്റ്റാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഗോൾഡൻ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ലോക്കറ്റെല്ലാം ഫിനിഷ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബീഡ്സിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ പോകുമ്പം അത് കുറച്ച് പതുക്കെ ചെയ്യേണ്ട കുറച്ചൊരു പ്രോസസ്സായിരുന്നു. കാര്യം എല്ലാ സൈഡും കറക്റ്റായിട്ട് അത് കവർ ചെയ്യാൻ വേണം. പിന്നെ നമ്മൾ അത് പതുക്കെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യം ചെയ്തപ്പം ആദ്യത്തെ ഒരു വലിയ ബീഡ്സ് മാത്രം ഞാൻ ഗോൾഡൻ സിൽവർ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പുറയിലോട്ടുള്ള ബ്ലാക്ക് കളറിലെ ബീഡ്സൊക്കെ ചുമ്മാ വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കൊടുത്തു തന്നാൽ പിന്നെ ഫുള്ള് നമുക്ക് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. ഇതാണ് ആ ഹാഫ് പോർഷൻ ചെയ്തത്. ഇതിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഫുള്ള് പിന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ലുക്ക്? പൊളിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ അറിയിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, പൊതുവേ കുറച്ച് സമയപരിമിതി മൂലം കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് മുമ്പും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ ഓൾഡ് ലുക്ക്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ. ഇതിപ്പോൾ നമ്മുടെ ന്യൂ ലുക്ക്. സോ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.